Hi dear students. Welcome to politics class. Today we can continue our third chapter. Are already okay. Today our topic is democratic governments. What is democracy? Ah, it is a system of government by the whole population or all the eligible members of the state, typically through elected representatives. Abraham Lincoln was defined by democracy, it is a form of government of the people, for the people, and by the people. India is a democracy. This achievement is the result of a long and eventful struggle of the Indian people. There are other places in the world where people have also struggled to have democracies. The main feature of the democracy is that the people have the power to elect their leaders. സോ ഇൻ എ സെൻസ് ഓഫ് എ ഡെമോക്രസി ഈസ് എ റൂൾ ബൈ ദ പീപ്പിൾ ദ ബേസിക് ഐഡിയ ഈസ് ദാറ്റ് പീപ്പിൾ റൂൾ ദം സെൽവ്സ് ബൈ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ മേക്കിംഗ് ഓഫ് ദീസ് റൂൾസ് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് കൺട്രി ആണെന്ന് നമുക്ക് ഫ്രീഡം കിട്ടിയതെന്താണ് നയൻറ്റീൻ ഫോർട്ടി ഫൈവിലാണ് അതിന് മുമ്പുള്ള കാലത്തെക്കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ നമ്മൾ ഹിസ്റ്ററിയൊക്കെ അല്ലേ ബിഫോർ ദ ഫ്രീഡം സ്ട്രഗിള് അപ്പോൾ നമ്മുടെ കൺട്രിയിലൊക്കെ ഒക്കെ ആയിരുന്നു റൂൾ ചെയ്തുകൊണ്ടിരുന്നത് അതേ തുടർന്ന് എന്താണ് നമ്മുടെ രാജ്യത്തേക്ക് മറ്റു ബ്രിട്ടീഷുകാർ കടന്നു വരികയും ബ്രിട്ടീഷുകാർ മാത്രമല്ല അതിനോടൊപ്പം മറ്റു വിദേശ രാജ്യങ്ങളും നമ്മുടെ രാജ്യത്തിന് മേലെ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തിരുന്നു അവർ നടപ്പിലാക്കിയ പല പദ്ധതികളും നമ്മുടെ രാജ്യത്തെ ജനതയ്ക്ക് ദ്രോഹം ഏൽപ്പിക്കുന്നവർ തന്നെയായിരുന്നു അതായത് ഉയർന്ന തരത്തിലുള്ള നികുതി ചുമത്തുന്നത് നമ്മുടെ രാജ്യത്തുള്ള വസ്തുക്കൾക്ക് വേണ്ടത്ര പണം നൽകാതെ അവർ നമ്മുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ കുറഞ്ഞ വിലക്ക് വാങ്ങിക്കൊണ്ട് വിദേശത്തേക്ക് കൊണ്ടുപോയത് അവിടെ വിദേശത്ത് ഉണ്ടാക്കിയ വസ്തുക്കൾ നമ്മുടെ നാട്ടിൽ വലിയ വിലക്ക് വിറ്റഴിച്ചത് ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളും നമ്മുടെ രാജ്യത്ത് ചെയ്തിരുന്നു ഫോറിനേഴ്സിൻ്റെ ആധിപത്യത്തിൽ നിന്ന് സ്വതന്ത്രരാകുന്നതിന് വേണ്ടിയിട്ട് ഒരു നീണ്ട കാലത്തെ സ്വാതന്ത്ര്യ സമരം തന്നെയാണ് നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുള്ളത് അത് കുറഞ്ഞ ആളുകളിൽ മാത്രം ഒതുങ്ങിയതല്ല ഒരു എൻറ്റയർ കൺട്രി ഫുള്ളായിട്ടും ഈ ലോങ് സ്ട്രഗിൾ തന്നെ നേരിടേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അതിനെ തുടർന്ന് നമുക്ക് കിട്ടിയ ഫ്രീഡം അതിൽ എന്താണ് ആ അവിടെ ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് റൂൾ ചെയ്യുന്നത് ആ നമ്മൾ നമ്മൾക്ക് വേണ്ടി തന്നെയാണ് ഭരിക്കുന്നത് അല്ലേ ഒരു പ്രത്യേക നിയമങ്ങൾ നമ്മൾക്ക് വേണ്ടി നിർമ്മിക്കുകയും അതാണ് ഇപ്പോൾ എന്തു ചെയ്യുന്നത് നടപ്പിലാക്കുകയും ചെയ്തിരുന്നത് Democratic governments in our times are usually referred to as representative democracies. In representative democracies, people do not participate directly but instead choose their representative through an election process. These representatives meet and make decisions for the entire population. These days, a government cannot call itself democratic unless it allows what is known as universal adult franchise. This means that all adults in the country are allowed to vote. വോട്ട് നമ്മുടെ ഒരു ഡെമോക്രാറ്റിക് കൺട്രി ആണെങ്കിലും പീപ്പിളാണ് അവിടെ റൂൾ ചെയ്യുന്നതെങ്കിലും നമ്മളെന്താണ് ഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ അതിൽ ഇല്ല നമ്മുടെ രാജ്യത്ത് ഒരു റെപ്രസെൻറ്റേറ്റീവ് ഗവൺമെൻ്റ് ആണ് ഉള്ളത് നമ്മുടെ കൺട്രി എന്ന് പറയുന്നത് ഒരു വാസ്റ്റ് കൺട്രി ആണല്ലേ അതായത് ഓരോ വ്യക്തികൾക്കും അവരുടെ ആവശ്യങ്ങൾ നേരെ ചെന്ന് നമ്മുടെ ഗവണ്മെൻറ്റിനെ അറിയിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിന് പകരമായിട്ട് എന്താണ് ആ നമ്മുടെ ഇടയിൽ നിന്ന് ഒരാളെ റെപ്രസെൻറ്റേറ്റീവായി നമ്മൾ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിലൂടെയാണ് എലക്ഷൻ പ്രോസസ്സിങ്ങിലൂടെയാണ് ഓക്കെ എലക്ഷനിലൂടെ നമ്മൾ നമ്മുടെ ഇടയിൽ നിന്ന് ഒരു വ്യക്തിയെ നമ്മൾ തിരഞ്ഞെടുക്കുന്നു അദ്ദേഹവും അതായത് അദ്ദേഹം ഏതെങ്കിലും പാർട്ടിയിലെ മെ അംഗമാണെങ്കിൽ ആ ഏത് പാർട്ടിക്കാണോ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നത് ആ പാർട്ടിയിലുള്ള ആളുകളെല്ലാം ചേർന്ന് എന്തു ചെയ്യുന്നു ഒരു ഗവൺമെൻറ് ഫാം ചെയ്യുന്നു ആ ആണ് എന്ത് ചെയ്യുന്നത് നമ്മളെ റൂൾ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ടുള്ള ഒരു വ്യക്തിയായിരിക്കും എന്ത് ചെയ്യുന്നത് നമ്മൾ തിരഞ്ഞെടുത്ത് വിടുന്നത് അപ്പോൾ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം എങ്ങനെയായിരിക്കും നമ്മുടെ പീപ്പിളിൻ്റെ ആവശ്യങ്ങൾക്ക് അനുസൃതമായിരിക്കും ഉണ്ടാവുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു അതായത് നമ്മുടെ എൻ്റെ പോപ്പുലേഷനും ഈ ഗവൺമെൻറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് ഏത് യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ് എന്നുള്ളത് എന്ന് പറഞ്ഞാൽ എന്താണ് ആ ആ നമ്മുടെ രാജ്യത്ത് അഡൾട്ടായിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് എന്നതാണ് നമ്മുടെ രാജ്യത്ത് പതിനെട്ട് വയസ്സും അതിനു മുകളിലുമുള്ള ഏതൊരാൾക്കും എന്താണ് സ്ത്രീ എന്നോ പുരുഷനോ എന്നോ വ്യത്യാസമില്ലാതെ റിച്ചെന്നോ പൂർ എന്നോ വ്യത്യാസമില്ലാതെ ഏത് റിലീജിയനിൽപ്പെട്ട ആളാണേലും ഏത് കാസ്റ്റിൽപ്പെട്ട ആളാണേലും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് എന്നതാണ് അതാണ് യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ് എന്നത് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇന്ന് നമ്മുടെ രാജ്യത്ത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ But in their earliest forms, government allowed only men who owned property and were educated to vote. This means that women, the poor, the propertyless, and the uneducated were not allowed to vote. ദ കൺട്രി വാസ് ഗവേൺഡ് ബൈ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ദാറ്റ് ദീസ് ഫ്യൂ മെൻ മെയ്ഡ് നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന സിസ്റ്റം നോക്കുകയാണെങ്കിൽ നമ്മളുടെ രാജ്യത്ത് നിന്നുള്ള കുറഞ്ഞ ആളുകൾക്ക് മാത്രമായിരുന്നു വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ടായിരുന്നത് ആർക്കൊക്കെയാണ് സ്വന്തമായിട്ട് പ്രോപ്പർട്ടിയും എജ്യൂക്കേഷനുമുള്ള ഒരു പുരുഷനും മാത്രമായിരുന്നു എന്തു ചെയ്യാൻ എലക്ഷനിൽ വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളു ബാക്കിയുള്ള സ്ത്രീകൾ പൂറായിട്ടുള്ള ആളുകൾ പ്രോപ്പർട്ടി ഇല്ലാത്ത ആളുകൾ മെൻ അൺഎജ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ഇവർക്കൊന്നും എന്താണ് വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്താണ് ആ ഈ പവറുള്ള അതായത് പോവർട്ടിയോ എഡ്യൂക്കേഷനോ ഉള്ള അവർക്ക് മാത്രമായിരുന്നു എന്ത് ചെയ്ത നമ്മുടെ രാജ്യം വരിച്ചിരുന്നത് അവരാണ് റൂൾസും ഒക്കെ മേക്ക് ചെയ്തിരുന്നത് അത് ബാക്കിയുള്ള ആളുകളും ഫോളോ ചെയ്യാൻ ബാധ്യസ്ഥരായിരുന്നു ഇൻ ഇന്ത്യ ബിഫോർ ഇൻഡിപെൻഡൻസ് ഓൺലി എ സ്മോൾ മൈനോറിറ്റി വാസ് അലൗഡ് ടു വോട്ട്

ഇൻഡിപെൻഡൻസിന് മുമ്പ് വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രമായിരുന്നു എന്താ വോട്ട് ചെയ്യാൻ അവകാശമുണ്ടായിരുന്നത് ബാക്കി ഒരുപാട് മജോറിറ്റി ആളുകളും ഈ ഗവൺമെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ലായിരുന്നു അവർക്ക് അതിനുള്ള അധികാരം ഉണ്ടായിരുന്നില്ല ഗാന്ധിജി എന്നപ്പോൾ എന്താ ഇതിനെ വളരെ ശക്തമായി എതിർക്കുകയാണ് ചെയ്തത് അദ്ദേഹം എന്തിനു വേണ്ടി ശ്രമിച്ചു ആ നമ്മുടെ രാജ്യത്ത് റൈറ്റ് ടു വോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു എല്ലാ അഡൾട്ട് പേഴ്സണും എന്താണ് റൈറ്റ് ടു വോട്ട് എന്ന ഡിമാൻഡ് അദ്ദേഹം ഉയർത്തി ദിസ് ഈസ് നോൺ ആസ് ദ യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ് റൈറ്റിംഗ് ഇൻ ദ ജേണൽ ആസ് യങ് ഇന്ത്യൻ നയൻറ്റീൻ തേർട്ടി വൺ Gandhiji said, I can't possibly bear the idea that a man who has got wealth should have the vote, but that a man who has got character but no wealth or literacy should have no vote, or that a man who works honestly but the sweat of his broad day in and day out.

ആ നല്ലൊരു ക്യാരക്ടറുള്ള അല്ലെങ്കിൽ സ്വന്തമായി വിയർത്ത് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരാൾക്കാണ് വോട്ട് വേണ്ടത് അല്ലാതെയുള്ള ആളുകൾക്കല്ല നമ്മൾ വോട്ട് ചെയ്യാനുള്ള അവകാശം കൊടുക്കേണ്ടത് അതായത് കോമൺ പീപ്പിളിനും എല്ലാവർക്കും എന്താണ് ആ വോട്ട് ചെയ്യാനുള്ള അവകാശം വേണം എന്ന് തന്നെയാണ് അദ്ദേഹം ഉന്നയിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഷയിൽ എഴുതാനും വായിക്കാനും അറിയാത്തവരെയാണ് ഇലിട്രസ് ഇലിട്രേറ്റ് പീപ്പിൾ എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകളും നമ്മുടെ ഇന്ത്യയിലെ സിറ്റിസൺ ആണ് അപ്പോൾ അവർക്ക് എന്താണ് അവർ ഇലി അവർക്ക് ഇലിട്രസി അവർക്ക് ലിട്രസി ഇല്ല എന്നതിൻ്റെ പേരിൽ ഒരിക്കലും എന്താ വോട്ട് ചെയ്യുന്ന അവകാശം നിഷേധിക്കരുത് എന്ന് തന്നെയാണ് അദ്ദേഹം ഡിമാൻഡ് ചെയ്തിട്ടുള്ളത് വോട്ട്സ് ഫോർ വുമൺ നോ വേർ ഇൻ ദ വേൾഡ് ഹൗ ഗവർമെൻറ്റ് ഇംഗ്ലീഷ് ഷേഡ് പവർ ഓൾ ഓവർ യൂറോപ്പ് ആൻഡ് യു എസ് എ വുമൺ ആൻഡ് ദ പൂർ ഹൗ ഹാർഡ് ടു ഫൈറ്റ് ഫോർ പാർട്ടിസിപ്പേഷൻ ഇൻ ഗവൺമെൻറ്റ് വുമൻ സ്ട്രഗിൾ ടു വോട്ട് ഗെറ്റ് സ്ട്രെങ്തൻഡ് ഡ്യൂറിംഗ് ദ ഫസ്റ്റ് വേൾഡ് വാർ ദിസ് മൂവ്മെൻറ്റ് ഈസ് കോൾഡ് ദ വുമെൻ സഫറൈജ് മൂവ്മെന്റ് ആസ്ത ടേം സഫറൈസ് യൂഷ്വലി മീൻസ് റൈറ്റ് ടു വോട്ട് യൂറോപ്യൻ കൺട്രീസിലും യു എസ് എയിലും ഒക്കെ നോക്കുകയാണെങ്കിൽ അവിടെയുണ്ടായിരുന്ന അവിടെയുള്ള വുമണിനും പയർ പീപ്പിളിനും വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല അവർ അതിനുവേണ്ടിയിട്ട് അതായത് ഗവൺമെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ കുറേ ഫൈറ്റുകളും നടത്തുകയുണ്ട് ഒരു മൂവ്മെന്റിന്റെ പേരാണ് വുമൺ സഫ്രേജ് മൂവ്മെന്റ് സഫ്രേജ് മീൻസ് റൈറ്റ് ടു വോട്ട് ഡ്യൂറിംഗ് ദ വാർ മെനി മെൻ വെർവേ ഫൈറ്റനിങ് ആൻഡ് ബിക്കോസ് ഓഫ് ദിസ് വുമൺ വെയർ കോൾ അപ്പോൺ ടു ഡു വർക്ക് ദാറ്റ് വാസ് ഏർ കോൺസിഡേഡ് മീൻസ് വർക്ക്

അവിടുത്തെ കൺട്രിയിലുള്ള മെന്ന് കൂടുതലും ഫൈറ്റിങ്ങിന് വേണ്ടിയിട്ട് പോറില് പങ്കെടുക്കാൻ പോവുകയായിരുന്നു അതേസമയം സ്ത്രീകളായിരുന്നു ആ പുരുഷന്മാരുടെ സ്ഥാനത്ത് അവർ ചെയ്തുകൊണ്ടിരുന്ന പല വർക്കുകളും ചെയ്യാൻ തുടങ്ങിയത് അതായത് അതിന് മുമ്പ് വരെ സ്ത്രീകൾക്കൊരു പ്രത്യേക വർക്കും പുരുഷന്മാർക്ക് പ്രത്യേക വർക്കുമായിരുന്നു ഉണ്ടായിരുന്നത് അതായത് മെന്ന് ചെയ്യേണ്ട വർക്കുകളൊന്നും സ്ത്രീകൾ ചെയ്യാൻ പാടില്ല എന്ന ചിന്താഗതിയായിരുന്നു ഉണ്ടായിരുന്നത് ബട്ട് ഇന്ത് വാറിൻ്റെ ടൈം ആയപ്പോഴേക്കും അവർ വാറിലേക്ക് മെന്നു പോയ ടൈമിൽ സ്ത്രീകൾ എന്ത് ചെയ്യാൻ തുടങ്ങി ആ അവർ ചെയ്തിരുന്ന പല വർക്കുകളും ചെയ്യാനായിട്ട് തുടങ്ങി അപ്പോൾ അതോടുകൂടി തന്നെ സ്ത്രീകൾക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിരുന്ന സ്റ്റീരിയോടൈപ്സുകളൊക്കെ പതുക്കെ പതുക്കെ മാറാനായിട്ട് തുടങ്ങി അതേ തുടർന്ന് സ്ത്രീകൾ എന്താണ് സ്വന്തമായി ഡിസിഷൻസ് എടുക്കാനും അതായത് പുരുഷന്മാർക്കോടൊപ്പം തന്നെ അവർക്ക് തുല്യമായി തന്നെ തങ്ങൾക്കും കഴിവുണ്ട് നം തങ്ങൾക്കും അതിനുള്ള കേപ്പബിൾ ഉണ്ടെന്ന് അവർ അവർക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിഞ്ഞു ദ സഫ്രേജസ് ഡിമാൻഡേഡ്സ് ഡ്രൈറ്റ് ടു വോട്ട് ഫോർ ഓൾ വിമൺ ആൻഡ് ടു ഗെറ്റ് ദർ ഡിമാൻഡ്സ് ഹേർഡ് ദേ Chained themselves to rally, railings in public places. Many suffragists were imprisoned and went on hunger strikes, and they had to be fed by force. American women got right to vote in 1920, while the women in the UK got the right to vote the same times as men some years later in 1928. അപ്പോൾ സഫറേജ്സ് അതായത് റൈറ്റ് ടു വോട്ട് എന്ന അവകാശത്തിന് വേണ്ടിയിട്ട് ഒരു മൂവ്മെൻറ്റ് നടത്തിയത് ആ മൂവ്മെൻറ്റാണ് ഏത് സഫ്രേജ് മൂവ്മെന്റ് മൂവ്മെന്റ് നടത്തിയത് അപ്പോൾ അവരെന്താണ് തങ്ങൾക്കും എന്താ ഈക്വൽ റൈറ്റ് ടു വോട്ട് വേണമെന്ന് ഡിമാൻഡ് ചെയ്തുകൊണ്ട് അവർ പബ്ലിക് പ്ലേസിൽ കുറേയേറെ റാലികളും അതുപോലെ തന്നെ മീറ്റിംഗ്സുകളൊക്കെ കണ്ടക്ട് ചെയ്തിരുന്നു അതിനെ തുടർന്ന് കുറേ ആളുകൾ എന്താണ് ജയിലിലാവുകയും ഒപ്പം തന്നെ അവർ ഹങ്കർ സ്ട്രൈക്കുകളുമൊക്കെ നടത്തുകയും ഉണ്ടായി അപ്പോൾ അവർ നടത്തിയ സ്ട്രൈക്സിൻ്റെ ഫലമായിട്ട് അവർക്ക് അമേരിക്കൻ വുമണ് നയൻറ്റീൻ ട്വൻ്റിസിൽ വോട്ട് ചെയ്യാനുള്ള അവകാശം ലഭിച്ചു അതേസമയം തന്നെ യു കെയിലുള്ള സ്ത്രീകൾക്ക് ലഭിച്ചത് ാണ് ഓക്കെ അപ്പോൾ സഫറേജ് മൂവ്മെന്റ് എന്താണെന്ന് മനസ്സിലായോ അതായത് സ്ത്രീകൾക്ക് ആദ്യമേ വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ടായിരുന്നില്ല ആ സ്ത്രീകൾക്ക് പ്രത്യേക വർക്കും മെന്നിന് വേറെ വർക്കുകളും എന്ന കൺസിഡറേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത് ബട്ട് വാടക ടൈമിൽ എന്ത് ചെയ്തോ മെന്ന് ചെയ്യേണ്ട വർക്കുകൾ ചെയ്യാനും ആ സ്ത്രീകളും ഫൈറ്റിനുമൊക്കെ ഇറങ്ങുകയൊക്കെ ചെയ്ത ടൈമിലാണ് എന്താ ആ ഒരു സ്റ്റീരിയോ ടൈപ്പ് അതായത് എന്താ വർക്കിൻ്റെ പേരിൽ അതായത് ജെൻഡറിൻ്റെ ബേസിലുള്ള ഡിസ്ക്രിമിനേഷൻ അവിടുന്ന് മാറുകയും പിന്നീട് അവർ നടത്തിയ പല സ്ട്രൈക്സിന്റെ ഫലമായിട്ട് സ്ത്രീകൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം നേടിയിരിക്കുകയും ചെയ്തത് ഓക്കെ അവർ ചാപ്റ്റർ ഈസ് ഓവർ ഇൻ ദിസ് ചാപ്റ്റർ വി ലേൺ വാട്ട് ഈസ് ഗവൺമെന്റ് ആർ ദ ലെവൽസ് ഓഫ് ഗവൺമെന്റ് ആർ ദ ലെവൽസ് ഓഫ് ഗവൺമെന്റ് ദർ ആർ ത്രീ ലെവൽസ് ഓഫ് ഗവൺമെന്റ് ദാറ്റ് ഈസ് നാഷണൽ ലെവൽ സ്റ്റേറ്റ് ലെവൽ ആൻഡ് ലോക്കൽ ലെവൽ ദൻ വിൺ ദ ടൈംസ് ഓഫ് ഗവൺമെന്റ് That is uh, monarchy form of government, democratic form of government, and dictatorship forms of government. Okay, then uh, we learn democratic form of government. India is a democratic country. Then, what are the works done by the government? And what is the uh, universal adult franchise? Uh, what are the features of de democratic government? These are we learn from this chapter okay now we can wind up our class thank you have a nice day